വാർത്തകൾ തുടരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് മുടങ്ങിയതോടെ ജിദ്ദയിൽ വീണ്ടും ഉംറ തീർത്ഥാടകർ നാട്ടിലേക്ക് മടങ്ങാനാകാതെ ദുരിതത്തിലായി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 170 തീർത്ഥാടകരാണ് 2 യാത്ര തുടരാനാകാതെ ജിദ്ദയിൽ കഴിയുന്നത്. ജിദ്ദയിൽ നിന്നും തിങ്കളാഴ്ച കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്ന 170 ഉംറ തീർത്ഥാടകരാണ് യാത്ര ചെയ്യാനാകാതെ ദുരിതത്തിലായത്. ചൊവ്വാഴ്ച പുറപ്പെടുന്ന വിമാനത്തിൽ ഇവർക്ക് യാത്ര ചെയ്യാനാകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും യാത്ര സാധ്യമായില്ല. മാത്രവുമല്ല, ഇനി എന്ന് യാത്ര തുടരാനാകുമെന്ന് അറിയാനാകുന്നില്ലെന്നും തീർത്ഥാടകർ പറയുന്നു. നമുക്കൊരു അഡീഷണൽ ഫ്ലൈറ്റ് വരുമെന്നാണ് അവർ പറയുന്നത്. അത് മുംബൈ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രൊസീജിയറുകൾ കഴിഞ്ഞ് മാത്രം വരേണ്ടുന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ആ ഫ്ലൈറ്റ് എപ്പോൾ വരും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കില്ല എന്ന് മാത്രമല്ല, അവർക്ക് പോലും ഇല്ല. 2 ഹോട്ടലിൽ കുടുങ്ങിക്കിടക്കുന്ന തീർത്ഥാടകരുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ അധികൃതരാരും തയ്യാറാകുന്നില്ലെന്നും ഇനി എത്ര നാൾ ഇങ്ങനെ ഇവിടെ കഴിയേണ്ടി വരുമെന്ന് അറിയുന്നില്ലെന്നും തീർത്ഥാടകർ പറയുന്നു. രോഗബാധിതരായ കുട്ടികൾ ഉൾപ്പെടെ ചികിത്സ കിട്ടാതെ പ്രയാസപ്പെടുകയാണെന്നും തീർത്ഥാടകർ പറഞ്ഞു. ചെറിയ മോനോന് സുഖമില്ല, പനിയുണ്ട്, ഇന്നലെ ഭയങ്കര ചേടുവാനായിട്ട് രാത്രി 1 മരുന്ന് അന്വേഷിച്ചു വിടുന്നു. മെഡിക്കൽ ഷോപ്പ് പോയിട്ട് 1 ശേഷം മരുന്ന് വാങ്ങിക്കൊണ്ടു. അതുപോലെ പ്രായമുള്ള ശുക്കൂർ മാഷ ഉപ്പുണ്ട്, നല്ല ചുമയും കഫക്കെട്ടുണ്ടായിട്ട് 2 തീരെ വയ്യ അവർക്ക്. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരത്തെ തുടർന്നാണ് വിമാന സർവീസുകൾ അവതാളത്തിലായത്. നിരവധി യാത്രക്കാർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലും യാത്ര മുടങ്ങിയിരുന്നു. ഞായറാഴ്ച പോകേണ്ടിയിരുന്ന യാത്രക്കാരെ തിങ്കളാഴ്ചയാണ് നാട്ടിലേക്ക് കൊണ്ടുപോയത്. അസുഖമാണ്, പനിയും കുരി ആയിട്ട് മരുന്നൊക്കെ കഴിഞ്ഞു, മരുന്നും കുടിക്കാനില്ല. സാബിത് സലീമിനൊപ്പം ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ.